അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ ശിശുദിന എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അനുഷ്ക PP8E, ഞാൻ അമയ KV8E. ചാച്ചാജീതൻ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ. നവംബർ മാസം 14 ശിശുദിനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന മുഖം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. November 14 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ ജനനം. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അടുപ്പവും ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്റുവിന്റെ ജന്മദിനമായ November 14 ശിശുദിനമായി ആചരിക്കുന്നത്. തൊപ്പിയും നീണ്ട ജുബ്ബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖമുള്ള നെഹ്റു കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിച്ചത്. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമ്പോഴും കുട്ടികളാണ് സമൂഹത്തിന്റെ കരുത്തെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി കൂടിയാണ് നെഹ്റു. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിവസമാണ് ശിശുദിനം. പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവി കളകളഗാനം രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തി വെച്ചൊരു പുസ്തകമായി പൂക്കളൊക്കെയും വാക്കുകൾ. കുട്ടികളിൽ പരസ്പര സഹകരണവും സഹവർത്തിത്വവും വളർത്താനും ലോകത്തിലെ കുട്ടികളുടെ ക്ഷേമത്തെ പ്രയോജനകരമാക്കുന്നതിനുമുള്ള പ്രവർത്തനം തുടങ്ങുന്നതിനുമായി ഒരു ദിവസം നിർണയിക്കുവാൻ എല്ലാ രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ശിശുദിനം ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ശിശുദിനം കുട്ടികളുടെ ആഘോഷമായതുകൊണ്ട് തന്നെ അവർക്കായുള്ള മത്സരങ്ങളാണ് അന്നേ ദിവസം നടത്തപ്പെടുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പലതരത്തിലുള്ള മത്സരങ്ങൾ നടത്തുക. ക്വിസ് മത്സരങ്ങൾ, ശിശുദിന പോസ്റ്റർ തയ്യാറാക്കൽ, ചിത്രരചന, പ്രസംഗം, രാജ്യത്തെക്കുറിച്ചും ചാച്ചാജിയെക്കുറിച്ചുമുള്ള അറിവുകൾ പങ്കുവയ്ക്കൽ എന്നീ കാര്യങ്ങളിലാകും ആ ദിവസം കുട്ടികൾ സമയം ചെലവഴിക്കുക. രാജ്യത്തെ കുട്ടികൾ അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഓരോ ശിശുദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടർന്ന വ്യക്തിയാണ് നെഹ്റു. പ്രമുഖനായ സ്വാതന്ത്ര്യസമര സേനാനി എന്നതിനപ്പുറം മികച്ച എഴുത്തുകാരനും വാഗ്മിയുമായിരുന്നു നെഹ്റു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും. നാം അവരെ വളർത്തിയെടുക്കുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുമെന്നും ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ നേട്ടത്തിനും ഇന്ത്യൻ ജനതയ്ക്കും വേണ്ടി നെഹ്റു രൂപം നൽകിയ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന കാഴ്ചയ്ക്കാണിപ്പോൾ രാജ്യം സാക്ഷിയാകുന്നത്. രാജ്യത്ത് നെഹ്റുവിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നെഹ്റുവിൻ്റെ ആശയാദർശങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് വഴികാട്ടിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. Oh, my God.
ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ശിശുദിന ആശംസകൾ. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്ക്രിപ്റ്റ് അമയ കെ വി, ശബ്ദ സംയോജനം നിർവഹണം രാജീവ് എം കെ. വീണ്ടും ഒട്ടേറെ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങളെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.